അല്ല സാറേ, എനിക്കൊരു സംശയം. കൊച്ചുനാൾ മുതലുള്ളതാ, ഒന്ന് തൃശ്ശൂരേക്ക് വരുന്നു എന്നുള്ളത്, രണ്ട് കെ കരുണാകരന്റെ മകളുടെ പ്രധാന എതിരാളികളിൽ ഒരാളായി നിൽക്കുന്നു എന്നുള്ളത്, ആ സാഹചര്യം നികേഷിന്റെ അച്ഛൻ ഇഷ്ടമില്ലാത്ത ഒരു പ്രസ്ഥാനത്തിലല്ലേ നികേഷിന് പോകേണ്ടി വന്നതല്ലേ? സംശയമൊക്കെ മാറിയോ? എല്ലാ സംശയവും തീർന്നു. ഇവിടെ മോല് കണ്ടോ, ഇതാ ഹൈലൈറ്റ്. രാഷ്ട്രമാണ് പ്രധാനമെങ്കിൽ മത്സരം എന്ന് പറയുന്നത് അതിലെ അനിവാര്യതയാണെങ്കിൽ സ്വന്തം അച്ഛനാണെങ്കിൽ പോലും മത്സരിക്കുക. ഓ സന്തോഷമായി, വേണ്ടായിരുന്നു. ആരാണ് താങ്കളുടെ വിശ്വാസത്തെ തച്ചവടക്കാർ? സർക്കാരോ? ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയടക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. സുപ്രീം കോടതി കൊണ്ടുവന്ന എല്ലാം നിങ്ങൾ അങ്ങ് അനുസരിച്ചോ? അത് പറഞ്ഞത് നാല് ഫ്ലാറ്റുകൾ പൊളിച്ചു, ബാക്കി ആര് പൊളിച്ചു? കേട്ടോ, Don't try to play the fool with me, Nikesh. Don't you bloody try to trouble me ever again for such petty, flimsy issues. No, it's very bad. നിങ്ങൾ ഉടനെ സുപ്രീം കോടതിയുടെ തലയിലാണ് വെക്കുന്നത്? എന്റെ അമ്മയെ നാട്ടിച്ചു. സുപ്രീം കോടതി പറഞ്ഞോ ഈ കൊണ്ടുവന്ന് വലിച്ചു കയറ്റാൻ? പറഞ്ഞോ. എന്താ വരുന്നു സാർ, എന്തിനാ ഈ വേണ്ടാത്ത പണിക്ക് ഇറങ്ങി പുറപ്പെട്ടത്? ഇത്രയും ദുരാഗ്രഹങ്ങൾ മനുഷ്യന് പാടുന്നോ? യു ആർ ഡ്രാഗിംഗ് മീ ടു ദ റോങ് ട്രാക്ക്. എന്നെ പറ്റി വിത്തുകളെ പറഞ്ഞു ഞാൻ പറയാം, തെണ്ടികൾ ഒന്നും പറയല്ല, ഒന്നും പറയല്ല. ഈ കണ്ടന്റ് ഒന്നും എയർ ചെയ്യപ്പെടാനുള്ളതല്ല. മാടിന്റെ രൂപവും പ്രാവിന്റെ മനസ്സുമാണ് സാറിന്റെ. സാർ ഒരു മാടപ്രാവാണ്. നിങ്ങൾ എന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് മറുപടി പറഞ്ഞു. അതിന് നല്ല തന്തയ്ക്ക് പിറന്നവനാണ് ഞാൻ, അത് ഞാൻ പറഞ്ഞിരിക്കും. ഇനി വിഷമിച്ചിട്ട് കാര്യമില്ല, വരാനുള്ളത് വഴി തങ്ങില്ല. ഇതങ്ങനല്ലോ, വരാതെ പോയതിനെ ഫ്ലിപ്കാർട്ടിലൂടെ ഓർഡർ ചെയ്ത് വരുത്തിയതല്ലേ? എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ, എന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്.